കേട്ട് കണ്ടായിട്ടുള്ള ദിവസം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ. അപ്പോൾ ദാ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മിടുക്കിക്കുട്ടിയുടെ രണ്ടാമത്തെ, അതായത് ലാസ്റ്റ് പാട്ടാണ് കേട്ടത്. അവരെ രണ്ട് റൗണ്ടും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതിവരുടെ സെക്കൻഡ് റൗണ്ടാണ്, ട്രഡീഷണൽ റൗണ്ട്. ഇന്ത്യൻ ട്രഡീഷൻ ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവരൊരു കളർ കോഡ് ഉണ്ട്, ഓഫ് വൈറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റ്, പിന്നെ ഓറഞ്ചിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്, യെല്ലോ ഡിഫറെൻറ്റ് ഷെയ്ഡ്, അങ്ങനെ ഉള്ളൊരു കളർ കോംബോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് ഡ്രസ്സ് വേണമെങ്കിലും, ഏത് ഇന്ത്യൻ ട്രഡീഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇച്ചുന ചൂസ് ചെയ്ത ഒരു ഗുജറാത്തി ആണ് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിററും കാര്യങ്ങളൊക്കെ കൊണ്ട്, അപ്പോൾ ഇത് റാമ്പിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സായാലും ഉടുപ്പ് ഗൗണായാലും നമ്മുടെ ബീനാൻ്റെയാണ് കേട്ടോ തയ്ച്ചത്. അപ്പോൾ ഫുൾ മിറർ വർക്ക് ഞാനും ചേച്ചിയും കൂടി കുത്തിരുന്നാണ് ചെയ്തത്. കോസ്റ്റ്യൂമൊക്കെ എൻ്റെ നാഥൻ വന്ദന ആളാണ് കേട്ടോ കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ച് സെറ്റാക്കി കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാം കൂടി ഇട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ശരിക്കും കാണാനായിട്ട്. ആ ഒരു കോസ്റ്റ്യൂമിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഇവൾ മാത്രമല്ല, എല്ലാ കുഞ്ഞുങ്ങളും പല പല രീതിയിൽ നല്ല ഭംഗിയായിരുന്നു. ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കാണുമ്പോൾ നമുക്ക് അതൊരു പ്രത്യേക എന്താ പറയുക, പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കുറച്ച് കുഞ്ഞുങ്ങൾ നല്ലപോലെ പാവാടയും ബ്ലൗസും പിന്നെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടൊക്കെ നല്ല നല്ല ഏത് ഇന്ത്യൻ ട്രഡീഷൻ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിരുന്നു കാണാൻ എല്ലാവരും. അപ്പോൾ ഈ റൗണ്ടിലാണ് അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചിലപ്പോൾ ഡിപ്പെൻസ് നമ്മുടെ ഡ്രസ്സ് കോസ്റ്റ്യൂം എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചോദിക്കുമെന്ന് പറഞ്ഞു. അത് എങ്ങനെ വേണമെങ്കിലും ആവാം, ചിലപ്പം സിമ്പിളായിട്ടുള്ളതായിരിക്കാം, അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവർ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ റാമ്പ് ചെയ്യുകയാണ്. സംഭവം നല്ല നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം അവർക്ക് ഇങ്ങനെ ഈ ഒരു ഇതിനോട് താല്പര്യമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഇതേമാതിരി പ്രോത്സാഹിപ്പിക്കണേ. വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു കേട്ടോ മിടുക്കിക്കുട്ടി എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടിയത്. അവർ നല്ല പോലെ എന്താ പറയുക, എല്ലാം കൊണ്ട് നമ്മളിതാക്കാനും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നല്ല സുന്ദരി പണികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ചോദിച്ചോട്ടെ.
We'll be right back.
അപ്പം എല്ലാവരുടെയും കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞ് അവരെ നിർത്തിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് തന്നെ അവർക്ക് എല്ലാവർക്കും മൊമെൻറ്റും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കലായിരുന്നു കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു. അതിനുശേഷമാണ് നമ്മുടെ ടൈറ്റിൽ വിന്നേഴ്സും സബ് ടൈറ്റിലും ഒക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യാതൊരു വക എക്സ്പിറേഷൻ അല്ലേ. കാരണം എന്താ വെച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളും മിടുക്കി കുട്ടികളാണ്. 10-36 പേര് ആയിട്ടാണല്ലോ ഇച്ചു കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇച്ചു മൊമെൻറ്റം മേടിക്കാൻ കേട്ടോ. നിമിഷം എന്ന് പറയുന്നത് എന്താ പറയുക, ഭയങ്കര പ്രൗഡായിരുന്നു കേട്ടോ എനിക്കത് ചേട്ടായിക്ക് അത് എല്ലാവർക്കും അത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല, അവളുടെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ഈ 10-36 പിള്ളേരായിട്ട് കോമ്പീറ്റ് ചെയ്ത് അവളുടെ ബെസ്റ്റ് സ്മൈൽ അവാർഡ് ഗോസ്റ്റ് ചെസ്റ്റ് നമ്പർ 5 എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഭയങ്കര ഒരു അത് എന്താ പറയുക, കണ്ണൊക്കെ ഇങ്ങനെ ഇത് കൊടുക്കുന്ന സമയത്ത് കാണുമ്പോൾ എൻ്റെ കണ്ണ് രണ്ട് കണ്ണിൽ നിന്ന് നിറഞ്ഞു വീഴായിരുന്നു. അപ്പോൾ സന്തോഷം കൊണ്ടാണ് കേട്ടോ നമ്മുടെ ആരും ആനന്ദാശ്രം എന്ന് പറയുന്നത് ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളിനെയും അവൾക്ക് ഉണ്ടാവട്ടെ, നല്ല വിവരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ.